വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന് പുതിയ ദിശ കൈവരുന്നു. നിലവിൽ സമാധാനപരമായി തുടരുന്ന സമരത്തിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തും. സമരകേന്ദ്രങ്ങളിലേക്ക് എറണാകുളം മൂലംപള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ജനബോധയാത്രയിൽ വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ലത്തീൻ മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ വിവിധ പരിസ്ഥിതി മത്സ്യ തൊഴിലാളി സംഘടനകൾ പങ്കുചേരും. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി ജനറൽ കൺവീനർ യൂസിൻ പെരേര പറയുന്നു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം സംസ്ഥാന വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് ജനബോധയാത്ര സംഘടിപ്പിക്കുന്നത്. കേരള ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്, കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് യാത്ര. നടപ്പാക്കാത്ത സർക്കാർ വാഗ്ദാനത്തിന്റെ പ്രതീകമായതുകൊണ്ടാണ് യാത്ര തുടരുവാൻ മൂലംപള്ളി തിരഞ്ഞെടുത്തതെന്ന് സമരസമിതി ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ യൂസിൻ പെരേര മാധ്യമങ്ങളോട് വ്യക്തമാക്കി. യാത്രയ്ക്ക് KCBC അടക്കമുള്ള സഭകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന യാത്രയിൽ പരിസ്ഥിതി, മത്സ്യത്തൊഴിലാളി, സാമൂഹിക സംഘടനകൾ പങ്കെടുക്കും. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം നടത്തുക, തീരുമാനമായ കാര്യങ്ങൾ സർക്കാർ ഉത്തരവിടുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ലത്തീൻ അതിരൂപത. ചർച്ചയ്ക്ക് മുൻകൈ എടുക്കില്ലെന്ന് സർക്കാർ തീരുമാനമെടുത്തതോടെ സമവായവും അനിശ്ചിതത്വത്തിലുമാണ്. മൂലംപള്ളിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരുടെ പ്രതിനിധികൾ വൈകിട്ട് 3 യാത്രയ്ക്കുള്ള പതാക കൈമാറും. വൈകിട്ട് 5 രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്ന ആദ്യ ദിനത്തിലെ സമാപന സമ്മേളനം KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. അതേസമയം വിഴിഞ്ഞം സമരം തുടങ്ങിയിട്ട് ഇന്ന് 1 മാസം തികയുകയാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്നതടക്കം 7 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖ സമരത്തിൽ സർക്കാരിനും കോടതിക്കുമെതിരെ വിമർശനവുമായി ലത്തീൻ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യ ഇന്നലെ രംഗത്തെത്തി. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് മേലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് എതിരായാണ് വിഴിഞ്ഞം സമരമെന്ന് ഡോക്ടർ എം സൂസപ്പാക്യ പറഞ്ഞു. വിഴിഞ്ഞത്തിന് പുറത്തു നിന്നുള്ളവരാണ് സമരം ചെയ്യുന്നത് എന്ന് പറയുന്നവർ തീരദേശത്തിന്റെ പ്രത്യേകത അറിയാത്തവരാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത താവളമായിരുന്നു വിഴിഞ്ഞം, അത് തകർന്നു. തങ്ങളെ വികസന വിരോധികളാക്കി സർക്കാർ ചിത്രീകരിച്ചു. സ്വാധീനം ഉപയോഗിച്ച് തുറമുഖത്തിനുള്ള അനുമതി നേടിയെടുത്തു. സർക്കാർ തീരദേശത്തെ വഞ്ചിക്കുകയായിരുന്നു. പദ്ധതിയെപ്പറ്റി ആദ്യഘട്ടത്തിൽ പൂർണ്ണമായ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിലും ലത്തീൻ അതിരൂപത തുറമുഖത്തെ പിന്തുണച്ചിട്ടില്ല, അനുമതി നൽകിയിട്ടില്ല. കേരളത്തിന്റെ മുഖച്ഛായ മാറും എന്ന് പ്രചരിപ്പിച്ചാണ് തുറമുഖ നിർമ്മാണ ചർച്ചകൾ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ തങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. തുറമുഖ നിർമ്മാണം കാരണം ആഴമായി മുറിവേറ്റു. ഇനിയെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അങ്ങേയറ്റം ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം. മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി സംശയിക്കുന്നുമില്ല. പക്ഷേ ഉറപ്പുകൾ പാലിക്കുന്നതിൽ മെല്ലെ പോക്കാണ്. കോടതി ഉത്തരവിനെയും ലത്തീൻ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യ വിമർശിച്ചു. വിധിയുടെ പൊരുൾ മനസ്സിലാകുന്നില്ല, ജന്മാവകാശത്തിലാണ് കൈവച്ചതെന്നും ലത്തീൻ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യ പറഞ്ഞു.